നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ആഗസ്റ്റ് ഒമ്പത് ക്വിറ്റ് ഇന്ത്യ ദിനം ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി രണ്ടിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അക്രമരഹിതമായ ഈ സമരത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ബോം വർഷത്തിലൂടെയും ഭീകരമർദ്ദനത്തിലൂടെയുമാണ് നേരിട്ടത് തുടർന്ന് സമരം ആക്രമണത്തിലേക്ക് വഴിമാറിയെങ്കിലും മാറിയെങ്കിലും നാവിക വ്യോമ സൈനികർ സമരത്തിന് പിന്തുണയേകി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നൽകിയ മഹാത്മാ ഗാന്ധിയെയും മറ്റനവധി നേതാക്കളെയും ബ്രിട്ടീഷ് ഗവൺമെന്റ് ജയിലിൽ അടച്ചെങ്കിലും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന ആഹ്വാനം ഇന്ത്യൻ ജനത പൂർണമായി ഏറ്റെടുക്കുന്നതാണ് പിന്നീട് കണ്ടത് ലോകം ഒരു മഹാപ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലേതുപോലെ നമുക്കും ലോകത്തിന്റെ പ്രചോദന ശക്തിയാകാം ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അഴിമതിയും അസ അസമത്വവും ഇല്ലാത്ത ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയായിരുന്നു ക്വിറ്റ് ഇന്ത്യ പോരാ സമര പോരാളികൾ സ്വപ്നം കണ്ടത് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വിദ്യാർത്ഥികളായ നമ്മളും രാജ്യത്തോടൊപ്പം നിൽക്കേണ്ടതുണ്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ക്വിറ്റ് ഇന്ത്യ സമരമന്ത്രം സമരമന്ത്രം നമ്മുടെ നമുക്ക് മാർഗദർശിയാകട്ടെ ജയ് ഹിന്ദ്